നമസ്കാരം എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് എടത്തലയിലാണ്. എടത്തല എന്ന് പറയുമ്പോൾ നമുക്ക് ആലുവ തൃപ്പൂണിത്തുറ റൂട്ടിലാണ്. എടത്തല നമുക്ക് എറണാകുളം ജില്ലയിൽ, അതായത് കാക്കനാട് ഭാഗത്തു നിന്നൊക്കെ ഏകദേശം ഒരു 13 കിലോമീറ്റർ മാത്രമാണ് ഇവരും ദൂരമുള്ളൂ. അതുപോലെ തന്നെ ഇൻഫോ പാർക്കിൽ നിന്നൊക്കെ ഏകദേശം ഒരു 12-13 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 6 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന 4 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അടങ്ങുന്ന ഈ കാണുന്ന വീടാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങളും എല്ലാ അകത്ത് കാഴ്ചകളും എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കമോൺ. ടാറിംഗ് റോഡിൽ നിന്ന് ഇൻ്റർലോക്ക് വിരിച്ച 4 മീറ്റർ വീതിയുള്ള ഈ റോഡ് ആണ് ഇങ്ങോട്ട് നമുക്ക് വന്നിരിക്കുന്നത്, നമ്മുടെ ഈ വീട്ടിലേക്ക്. അടുത്ത പരിസരത്തൊക്കെ ഏകദേശം നല്ല ആള് താമസമുള്ള ഏരിയ ആണ്. നമുക്ക് അപ്പോൾ നമുക്ക് ഒരു പണി ചെയ്യാം, നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇതിൻ്റെ മതില് തുടങ്ങുന്നത് ഈ ഭാഗത്തു നിന്നാണ്, ഇവിടെ നിന്നാണ് ഇതിൻ്റെ മതില് തുടങ്ങുന്നത്. അത്യാവശ്യം നല്ല ഡിസൈനിൽ ഗ്ലാഡീസ് സ്റ്റോണുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ സ്ക്വയർ ട്യൂബിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മനോഹരമായി തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡോറുകളെല്ലാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് വീടിൻ്റെ. അത്യാവശ്യം നല്ല വൃത്തിയായി ചെയ്തിരിക്കുന്ന വീടാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് LED സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് 6 സെന്റ് സ്ഥലമുണ്ട്, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് ഒരു 3-4 വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ വീടിൻ്റെ അകത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത്യാവശ്യം നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന കണ്ട ഇൻ്റർലോക്ക് വിരിച്ച ഈ റോഡ് എന്ന് പറയുന്നത് നല്ല വീതിയുള്ള റോഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഗേറ്റൊക്കെ ശരിക്കും ഇതുപോലെ തന്നെ സ്ക്വയർ ട്യൂബിലാണ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഗേറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് വീടിൻ്റെ. നമുക്ക് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ, കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ കട്ട വിരിച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുകളൊക്കെ വിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ ഫോർച്ചിൽ നല്ലൊരു വലിയ വാഹനം പാർക്ക് ചെയ്യാം. അതുകൂടാതെ തന്നെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അവിടെ ഒരു ഇന്നോവയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നാലും വീണ്ടും ഇനി ഒരു ഇന്നോവ അവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ 2 ഇന്നോവ 3 ഇന്നോവ ഇതിൽ പാർക്ക് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ചെറിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു വണ്ടി കൂടി കൂടുതൽ പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളീ അടുത്ത് വശത്തായിട്ട് കയറുമ്പോൾ തന്നെ ഇതേപോലെ ചെറിയൊരു ഇതിട്ടുണ്ട്. നമുക്ക് ഗാർഡനൊക്കെ പിടിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇടത് സൈഡിലായിട്ട് ഇവിടെ വരെയാണ് ഈ പുല്ലൊക്കെ വിരിച്ചിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിലേക്ക് അത്രയും സ്പേസ് അവിടെ കിടക്കുന്നുണ്ട്. അവിടെ വേറെ രീതിയിലുള്ളൊരു കട്ടയാണ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഫോർച്ചിലും ഇവിടെ എല്ലാം നമുക്ക് ഇതുപോലെ സ്ക്വയർ ട്യൂബിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ LED സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫില്ലറിലൊക്കെ ചെറിയ ടെക്സ്ചർ വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സിറ്റ് ഔട്ട് ആണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ്, ഗ്രാനൈറ്റിലാണ്. നമുക്കിവിടെ ഒരു 4-5-6 ചെയറിടാനുള്ള നല്ല സ്പേസ് തന്നെയുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിൽ ഞാൻ കാണിച്ചില്ല, ഇവിടെയൊക്കെ ഈ താഴത്തൊക്കെ ഗ്ലാഡി സ്റ്റോണുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ചെറിയ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ മുകളിലെ ഭാഗത്തും ഈ താഴത്ത് കൊടുത്ത രീതിയിൽ തന്നെയുള്ള ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇതേപോലെ തന്നെ നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ഇതേ രീതിയിൽ ഇവിടെ ചെറിയൊരു ഇത് കെട്ടി ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെറിയ ചെടികളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇവിടെ നിന്ന് ബാക്ക് സൈഡിലേക്ക് പോകാനുള്ള ഇത്ര സ്പേസ് അവിടെയും ഉണ്ട്. നമ്മളെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഭാഗത്തും ഇതേപോലെ തന്നെ ചെറിയ സ്ക്വയർ ട്യൂബിലുള്ള ചെറിയൊരു വർക്കുകളൊക്കെ അതിമനോഹരമായി നമുക്കൊരു കാണാനുള്ള ഒരു നല്ലൊരു ചോട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും 4 പള്ളിയുടെ ജനലാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്.
അതുകൂടാതെ തന്നെ മെയിൻ ഡോർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡോറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലേക്ക് തുറക്കാവുന്ന രീതിയിലുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡോറ് തുറന്നിട്ട് അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വലിയൊരു റൂമാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് നോടെ നോക്കിയാൽ കാണാൻ പറ്റും. വലിയ, കാരണം 6 സെൻറ് സ്ഥലമുള്ളതിൻ്റെ പേരിലാണ് ഇത്രയും. അതുപോലെ തന്നെ 3 പാളിയുടെ ജനലാണ് ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 4 പാളിയുടെ ജനലാണ് ഈ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഇതുപോലെ തന്നെ സീലും വർക്കുകളൊക്കെ മനോഹരമായ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൂമിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു ചെറിയ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ മൾട്ടിവിഡി തന്നെയുള്ളൊരു വർക്കാണ് ചെയ്തേക്കുന്നത്. വലത് സൈഡിലായിട്ട് ഇതേപോലെ നമുക്ക് സ്റ്റെയർ പോകുന്നൊരു ഭാഗമാണ്, അവിടെയും ഇതേപോലെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇടത് സൈഡിൽ കയറി പോകുന്ന ഇടത് ഭാഗത്തായിട്ടാണ് ഇതേപോലെ മൾട്ടിവിഡി തന്നെയാണ് ഇതേപോലെ ഒരു വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ ചെടികളോ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ളൊരു ഇതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കയറി വരുമ്പോഴാണ് നമുക്ക് TV യൂണിറ്റ് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അതും മൾട്ടിവുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും ഇതുപോലെ സീലും വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല വലിപ്പമുള്ളതാണ്. കാരണം 2400 സ്ക്വയർ ഫീറ്റ് ആണ്. ഇവിടെയാണ് വാശിയിൽ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിയായിട്ടാണ് എല്ലാ വർക്കുകളും ചെയ്തിരിക്കുന്നത്. ഒരുപാട് സമയമെടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയയുടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു ടാപ്പ് ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് ഫിറ്റ് ചെയ്തിട്ടില്ല. താഴത്തെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് താഴത്ത് 2 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. അതിൽ നമുക്ക് 1 ബെഡ്റൂമിലേക്ക് കയറാം. ഇതാണ് 1 ബെഡ്റൂം. ഇതും അത്യാവശ്യം നല്ല വലിപ്പം തന്നെയുള്ള 1 ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 4 പാളിയുടെ ജനലാണ് ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നല്ലൊരു വലിയൊരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും മൾട്ടിവിഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇനി ഇവിടെ നിന്ന് ബാത്റൂം, ഇതാണ് ബാത്റൂം. അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കുകളാണ്. ഇതെല്ലാം ടൈൽസുകളെല്ലാം എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നലും കുറച്ചിട്ടില്ല. ബാത്റൂം ഫിറ്റിങ്സ് ആണെങ്കിലും പൈപ്പ് ഫിറ്റിങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ടൈൽസുകളാണെങ്കിലും എല്ലാം നല്ല കമ്പനിയുടെ ഐറ്റം തന്നെയാണ് വെച്ചിരിക്കുന്നത്. താഴത്ത് 1 ബെഡ്റൂം കണ്ടു. ഇനി 2 ബെഡ്റൂം ഇതാണ്. ഇതാണ് 2 ബെഡ്റൂം. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു സിംഗിൾ ജനലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഭാഗത്ത് ഒരു പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. വലത് സൈഡിലായിട്ട് 3 പാളിയുടെ ജനലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സീലും വർക്കുകളൊക്കെ മനോഹരമായ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇവിടെയും ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഇതേപോലെ ബാത്റൂം ഈ ഭാഗത്തുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണിത്. ഇവിടെയും ഇതേപോലെ തന്നെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടൈൽസുകളും ഷവറൊക്കെ ആണെങ്കിലും നല്ല വലിപ്പമുള്ള ഷവറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ബെഡ്റൂം കണ്ടു. ഇനി കിച്ചനിലേക്ക് കയറുന്ന ഡോറാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു കിച്ചനിലേക്ക് ഒന്ന് നോക്കാം. ആഹാ, കിച്ചൻ നല്ല സൂപ്പറായിട്ട് വർക്കുകൾ, നല്ല മനോഹരമായ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഒരു കബോർഡ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ.
താഴത്തൊക്കെ ഇതുപോലെ തന്നെ ടൈൽസുകളാണ് ആ ഭാഗത്തൊക്കെ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ടാപ്പ് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ഗ്രാനൈറ്റാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഭാഗത്ത് ഇതുപോലെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ വീണ്ടും നമുക്ക് ഇവിടെ ഒരു മൾട്ടിവിഡി തന്നെയുള്ള വർക്കുകളൊക്കെ ഇവിടെ ചെയ്തു വച്ചിട്ട് വീണ്ടും അകത്തേക്ക് ഇതേപോലെ കിച്ചൺ നമുക്ക് ഇത്രയും ഇങ്ങോട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റാണ്. ഇവിടെയും ഒരു സിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് കയറാം. പുറത്തേക്ക് നോക്കുക, അവിടെ നിന്ന് ആ ഭാഗത്ത് നമ്മൾ കണ്ടതാണ് അത്രയും ഭാഗം. ഇനി ഇവിടുന്ന് ഇത്രയും ഒരു സ്പേസ് ഇവിടെ ഉണ്ട്, ഉണ്ടോ, അത്രയും നല്ലൊരു സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ കഴിഞ്ഞ് എടുക്കണമെങ്കിൽ എടുക്കാം. അത് കൂടാതെ തന്നെ നമുക്കിത് ഇവിടെ ഒരു ബാത്റൂം പുറത്തുനിന്ന് ഉണ്ടോ, പുറത്തുനിന്ന് നമുക്ക് ഒരു ബാത്റൂം നമുക്ക് ഇവിടെ വച്ചിട്ടുണ്ട്. പഴയ രീതിയിലുള്ള ക്ലോസറ്റാണ് വെച്ചേക്കുന്നത്, സാധാ ക്ലോസറ്റ്. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട്, ഉണ്ടോ, നല്ല സ്പേസ് ഇവിടെ ഉണ്ട്. ഇത്രയും സ്പേസ് ഉണ്ട്. അവിടെ കിണർ അവിടെ കൊടുത്തിട്ടുണ്ട്, അത്രയും സ്പേസ് അങ്ങോട്ടുണ്ട്. നോക്കട്ടെ, നല്ല സൂപ്പർ വെള്ളം ഉണ്ട് കണ്ടോ. നമുക്ക് ഒരു ചെറിയൊരു ബക്കറ്റ് കൊണ്ടാണ് കോരി എടുക്കാവുന്നതാണ്. ഇനി ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിലും നമുക്കൊരു ബക്കറ്റ് കൊണ്ട് കോരി എടുക്കാനുള്ള വെള്ളമുണ്ട്. ഇനി ഒരു പക്ഷേ കറണ്ട് പോയാലും പ്രശ്നമല്ല. ഏകദേശം താഴത്തെ ഭാഗങ്ങളൊക്കെ ഏകദേശം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റെയർ മുകളിലേക്ക് പോകുന്ന ഭാഗത്ത് ഇതേപോലെ തന്നെ സൈഡിലൊക്കെ ഇതേപോലെ തന്നെ ടഫും ഗ്ലാസും അതുപോലെ തന്നെ ഈ സ്ക്വയർ ട്യൂബിൽ, അതായത് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിലുള്ള ഒരു വർക്കൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് മുകളിലേക്കൊന്ന് കയറി നോക്കാം. ആഹ്, ഇങ്ങോട്ട് കയറിയാലും നമ്മൾ താഴ്ത്ത് കണ്ടതിനേക്കാളും കൂടുതൽ സൗകര്യമായിട്ട് മൂന്ന് പാളിയുടെ ജനലാണ് ഫ്രണ്ട് ഭാഗത്ത് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നല്ല സീലിംഗ് വർക്കുകളൊക്കെ മനോഹരമായി തന്നെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, മൾട്ടിവിഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴത്ത് രണ്ട് ബെഡ്റൂം കണ്ടു. ഇവിടെ ഇനി നമുക്ക് രണ്ട് ബെഡ്റൂം മുകളിലുണ്ട്. മൊത്തം നാല് ബെഡ്റൂമും പ്ലസ് ഒരു സ്റ്റഡി റൂമും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിൽ നോക്കാം. ഇത് വലിയ ബെഡ്റൂം തന്നെയാണ്. നമ്മൾ താഴത്തെ കണ്ട പോലെ തന്നെ ഒരു സിംഗിൾ പാളിയുടെ ഒരു ജനലാണ് ഈ ഭാഗത്തുള്ളത്. അതുപോലെ തന്നെ ആ ഭാഗത്ത് സിംഗിൾ പാളിയുടെ, അവിടെ ഒരു മൂന്ന് പാളിയുടെ ജനലവിടെ ഉണ്ട്. ഇവിടെയും ഇതുപോലെ തന്നെ സീലിംഗ് വർക്കുകൾക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട് നല്ലൊരു വാട്ടർപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാം മൾട്ടിവിഡി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. എല്ലാം നല്ല വലിപ്പമുള്ള ബാത്റൂമുകളാണ്ട. എല്ലാം നല്ല സൗകര്യമുണ്ട്, അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബാത്റൂമുകളാണ് കണ്ട. നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇതോടുകൂടി ആകുമ്പോൾ നമുക്ക് മൊത്തം നാല് ബെഡ്റൂമാകും. ഇവിടെ നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഫ്രണ്ട് ഭാഗത്ത് റൈറ്റ് സൈഡിൽ നമ്മൾ റൂമിലേക്ക് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നാല് പാളിയുടെ ജനലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൂന്ന് പാളിയുടെ ജനൽ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നല്ല സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായിട്ട് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു വാർഡ്രോബ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. നമ്മൾ കാണുന്ന എല്ലാ ബാത്റൂമിലും നല്ല സൗകര്യമുള്ള ബാത്റൂം തന്നെയാണ്. ഇവിടെ ഒരു സ്റ്റഡി റൂം ഉണ്ട്. ഇതും കൂടി ഒന്ന് കാണാം. ഇതൊരു സ്റ്റഡി റൂമാണ്. ശരിക്കൊരു ബെഡ്റൂമാക്കി ഉപയോഗിക്കാൻ വേണമെങ്കിൽ എൻ്റെ ആവശ്യമില്ല. ഒരു മൂന്ന് പാളിയുടെ ജനൽ ആ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പാളിയുടെ ജനലുണ്ട്.
ഇതും അത്യാവശ്യം നല്ല ശീലം വറക്കിളക നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നാല് ബെഡ്റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, അതുപോലെ പ്ലസ് ടു സ്റ്റഡി റൂം എല്ലാം കണ്ടു. ഇനി നമുക്ക് ഉള്ളത് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്, അതൊന്ന് തുറന്നു നോക്കാം, അകത്തേക്ക് ഒന്ന് കയറാം. ഇവിടെ ശരിക്ക് ടൈൽസുകളൊക്കെയാണ് താഴ്ത്തി വിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫ്ലഗ് പോയിൻറ്റും അതുപോലെ തന്നെ ഒരു ഒരു വാട്ടർ കണക്ഷനും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിലായിട്ട് ഇതേപോലെ പോയ ട്യൂബിലും ജി ഷീറ്റിലായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഈ ഭാഗത്തുമുണ്ട്. നമ്മൾ ബാക്ക് സൈഡിലൊക്കെ നോക്കുമ്പോൾ നല്ലൊരു പച്ചപ്പ്, നല്ലൊരു ഇതുണ്ട്. അത് തന്നെ ഇവിടുന്ന് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാൻ വേണ്ടി തന്നെ നല്ലൊരു സ്റ്റെയറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാൽക്കണി ഇതും തുറന്നിട്ട് നമുക്ക് കയറി കഴിഞ്ഞാൽ ബാൽക്കണിയിലേക്കാണ്. ഓക്കെ, നമ്മളിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ എല്ലാം ടഫും ഗ്ലാസ്സുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ത്തുനിന്ന് വന്നിരിക്കുന്ന ആ ഫില്ലറാണത്. ആ ഫില്ലറിലും ഇതേപോലെയുള്ള ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം നല്ല സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ശരിക്ക് സ്ക്വയർ ട്യൂബിൽ ഇതുപോലുള്ളൊരു വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ ഇത്ര സ്പേസ് ഉണ്ട്. ഇവിടെ ഇതുപോലെയുള്ളൊരു വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ എൽ ഇ ഡി സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ ഭാഗത്ത് ഇതേപോലെ ഇത്രയും സ്പേസ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെയുള്ള പല ലൊക്കേഷനുകളായിട്ട് പല ബഡ്ജറ്റിൻ്റെ വീടുകളും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മൊത്തം 6 സെന്റ് സ്ഥലമാണ്. 6 സെന്റ് സ്ഥലത്ത് 2450 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന 4 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് വീട്, പ്ലസ് ഒരു സ്റ്റഡി റൂമും കൂടി ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം ഇതിൻ്റെ ബിൽഡർ ആവശ്യപ്പെടുന്ന വില 95 ലക്ഷം രൂപയാണ്, നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ സ്ഥലം എന്ന് പറയുന്നത് എടത്തലയിലാണ്. അതുപോലെ തന്നെ നമുക്ക് ആലുവയിൽ നിന്നൊക്കെ ഏകദേശം ഒരു 7 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. നമുക്ക് എയർപോർട്ടിൽ, അതായത് നെടുമ്പോശ്ശേരി എയർപോർട്ടിൽ നിന്നൊക്കെ ഒരു 15 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നൊക്കെ ഒരു 13 കിലോമീറ്റർ, ഏറ്റവും കൂടിയ 14 കിലോമീറ്റർ, അതിൽ കൂടുതലില്ല, ഏറ്റവും കൂടിയ ഇത് പറഞ്ഞതാണ്. ആലുവ അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ റൂട്ടിലാണ് ഈ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.